പാരസ് ടീസ്പെഡ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സമാധാനത്തോടെ ഇരിക്കുന്നു എന്നുള്ള വിശ്വാസത്തോടുകൂടി നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാട്ടോ. നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് അമ്മയുടെ പൊക്കിൾ നോക്കിയിട്ട് കുഞ്ഞിൻ്റെ പൊസിഷൻ പറയാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. കാരണം അവസാന ടൈമുകളിലാവുമ്പോഴത്തേക്കും കുഞ്ഞ് തിരിഞ്ഞ് തലകീഴായിട്ട് വരേണ്ട അത്യാവശ്യമാണ്. അപ്പം അങ്ങനെ തലകീഴായിട്ട് വന്നു എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടും തലകീഴായിട്ട് ആക്കാൻ വേണ്ടി ഡോക്ടേഴ്സ് എന്തൊക്കെ ചെയ്യും എന്നുള്ളതിനെ കുറിച്ചിട്ടും പിന്നെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് ഡൗട്ടുകളൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ നമ്മുടെ കുഞ്ഞ് ഗർഭത്തിൻ്റെ തുടക്കത്തിൽ ഏത് പൊസിഷനിലാണ് എന്നുള്ളത് അത്ര പ്രധാനമൊന്നുമല്ല. പക്ഷേ ഗർഭത്തിൻ്റെ അവസാന കാലത്തിൽ പൊസിഷൻ ഏതാണ് എന്നറിയേണ്ടത് അത്യാവശ്യം തന്നെയാണ് അല്ലേ. അപ്പോൾ നമ്മുടെ കുഞ്ഞ് തലകീഴായിട്ട് വന്നാൽ മാത്രമാണ് നോർമൽ ഡെലിവറി നടക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു പൊസിഷനെ സെഫാലിക് പൊസിഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പൊസിഷനിൽ വന്നതുകൊണ്ട് മാത്രം നോർമൽ ഡെലിവറി നടക്കില്ല, അതിന് പ്രത്യേകം മറ്റ് കാരണങ്ങൾ കൂടെ അല്ലെങ്കിൽ മറ്റ് ഭാഗങ്ങൾ കൂടെ അറിയേണ്ടതായിട്ട് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഗർഭത്തിൻ്റെ 34-36 ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഡോക്ടർമാർ കുഞ്ഞിൻ്റെ പൊസിഷൻ പരിശോധിക്കുന്നത് സാധാരണയാണ്. 36 ആഴ്ചകളിലും കുഞ്ഞിൻ്റെ തലകീഴായുള്ള പൊസിഷൻ അതായത് സെഫാലിക് പൊസിഷൻ വന്നില്ലെങ്കിൽ ഡോക്ടർ കുഞ്ഞിൻ്റെ പൊസിഷനിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കും. സെഫാലിക് പൊസിഷൻ തന്നെ രണ്ട് വിധത്തിലുണ്ട്. സെഫാലിക് ഓക്സിപുട്ട് ആൻറ്റീരിയർ പൊസിഷനിലാണ് ഒന്ന്. കുഞ്ഞ് തലകീഴായി നിങ്ങളുടെ ബാക്കിലേക്ക് അഭിമുഖമായിട്ട് വരുന്ന പൊസിഷനാണ് ഇത്. 95% കുഞ്ഞുങ്ങളും ഈ പൊസിഷനിലാണ് വരിക. സ്വാഭാവിക പ്രസവം എളുപ്പമാക്കുന്ന പൊസിഷനാണ് ഇത്. ഇനി ഒന്ന് സെഫാലിക് പൊസിഷൻ ഓസിപുട്ട് പോസ്റ്റീരിയർ, അതായത് നമ്മുടെ കുഞ്ഞ് തലകീഴായി വയറിൻ്റെ അഭിമുഖമായിട്ട് അതായത് ഗർഭിണിയുടെ ഫ്രണ്ട് ഭാഗത്തേക്ക് അഭിമുഖമായിട്ട് വരുന്ന രീതിയാണിത്. 5% കുഞ്ഞുങ്ങൾ മാത്രമാണ് ഈ രീതിയിൽ വരുന്നത്. സണ്ണി സൈഡ് ഓഫ് ബേബി എന്നും ഈ പൊസിഷനെ വിശേഷിപ്പിക്കുന്നു. ഇതിൽ സ്വാഭാവിക പ്രസവം നടക്കുമെങ്കിലും ആൻറ്റീരിയർ പൊസിഷൻ പോലെ അത്ര എളുപ്പമായിരിക്കില്ല. ആൻറ്റീരിയർ പൊസിഷനിലാണ് സ്വാഭാവിക പ്രസവത്തിന് ഏറ്റവും ചേർന്നത്. കുഞ്ഞിനും അമ്മയ്ക്കും കാര്യമായ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ലാത്ത രീതിയാണ് ഈ രീതി. ഇനിയൊരു പൊസിഷൻ എന്ന് പറയുന്നത് ട്രാൻസ്വേഴ്സ് ലൈ എന്നാണ് പറയുന്നത്. ട്രാൻസ്വേഴ്സ് ലൈ എന്നൊരു പൊസിഷനുണ്ട്. കുഞ്ഞ് ഗർഭപാത്രത്തിൽ കുറുകെ കിടക്കുന്ന അവസ്ഥ, കീഴോട്ടും മേലോട്ടുമില്ലാതെ കുറുകെ ആയിരിക്കും കുഞ്ഞ് കിടക്കുക. ഇത്തരം അവസ്ഥയിൽ സാധാരണ പ്രസവം അപൂർണമാണ്. സാധാരണഗതിയിൽ പ്രസവ സമയമാകുമ്പോൾ കുഞ്ഞ് താഴേക്ക് വരുന്ന ഒരു പൊസിഷനാണ് ഉണ്ടാവുക, ഇല്ലെങ്കിൽ സിസേറിയനിലൂടെ പുറത്തെടുക്കേണ്ടി വരും. ഇവിടെ അതായത് ഈ ഒരു പൊസിഷനിൽ കുഞ്ഞിന് മുൻപേ പ്രസവത്തിൽ മറുവിള പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇത് അപകടകരമായിട്ടുള്ള ഒന്നാണ്. അടുത്തതെന്ന് പറയുന്നത് ബ്രീച്ച് പൊസിഷനാണ്. അതായത് നമ്മുടെ കുഞ്ഞിൻ്റെ തലമുകളിലേക്കും കുഞ്ഞിൻ്റെ നിതംബ ഭാഗം താഴത്തേക്കും വരുന്നൊരവസ്ഥ. അതിൽ തന്നെ ക്ലംബീറ്റ് ബ്രീച്ച് എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. അതായത് കാലുകൾ മുകളിലേക്ക് മടക്കി നിതംബ ഭാഗം കുഞ്ഞിൻ്റെ താഴേക്ക് വരുന്ന ഒരവസ്ഥ. അമ്മയുടെ വജനൽ ഭാഗത്ത് കുഞ്ഞിൻ്റെ നിതംബ ഭാഗമായിരിക്കും ഉണ്ടാവുക. ഫ്രാങ്ക് ബ്രീച്ച് എന്ന് പറയുന്ന ഒരു പൊസിഷനുണ്ട്. ഈ ഒരു പൊസിഷനിൽ കുഞ്ഞിൻ്റെ നിതംബ ഭാഗം തന്നെയാണ് താഴേക്ക് വരിക, എന്നാൽ കാലുകൾ മുകളിലേക്ക് ഉയർത്തി പൊക്കി വെച്ച അവസ്ഥയിലായിരിക്കും. ഇനി ഫൂട്ട്ലിംഗ് ബ്രീച്ച് എന്ന പൊസിഷനുണ്ട്. ഇവിടെ കുഞ്ഞിൻ്റെ കാലുകളായിരിക്കും വജൈനൽ ഭാഗത്ത് നീണ്ടു നിൽക്കുന്നത്. ഈ പൊസിഷൻ സാധാരണ പ്രസവത്തിന് ചേർന്നതല്ല. അതിനാൽ തന്നെ ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു പൊസിഷനിൽ കുഞ്ഞ് ജനിച്ചാൽ തന്നെ ജനന വൈകല്യം ഉണ്ടാവും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ ഡോക്ടർമാരൊന്ന് തിരിക്കാനൊക്കെ ശ്രമിക്കും. എന്നിട്ട് നടന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സിസേറിയൻ ചെയ്യുകയാണ് സാധാരണഗതിയിൽ ചെയ്യുക. അമ്മയ്ക്കും അതുപോലെ തന്നെ ഡോക്ടർക്കും എന്താണ് കുഞ്ഞിൻ്റെ പൊസിഷൻ അറിയാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഡോക്ടർമാർക്ക് ശാരീരിക പരിശോധനയിലൂടെയും അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ഹൃദയമിടിപ്പ് നോക്കുന്നത് വഴിയും അൾട്രാസൗണ്ടിലൂടെയൊക്കെ കുഞ്ഞിൻ്റെ പൊസിഷൻ ഏത് രീതിയിലാണെന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും വളരെ എളുപ്പത്തിൽ. ഇനി അമ്മയ്ക്ക് എങ്ങനെ സാധിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ചലനവും അതുപോലെ തന്നെ കുഞ്ഞിന് തടവുമ്പോഴും നമുക്കറിയാനായിട്ട് സാധിക്കും കുഞ്ഞ് ഏത് പൊസിഷനിലാണ് കിടക്കുന്നതെങ്കിൽ എന്ന്. ഇനിയിപ്പോൾ ബ്രീച്ച് പൊസിഷൻ, അതായത് കുഞ്ഞ് തല ഉയർത്തി പിടിച്ചാണ് കിടക്കുന്നതെങ്കിൽ കുഞ്ഞിൻ്റെ ചവിട്ടൊക്കെ അനുഭവപ്പെടുന്നത് നമ്മുടെ വയറിന് താഴെയായിരിക്കും.
ഇനി നമ്മുടെ കുഞ്ഞ് കറക്റ്റായിട്ടുള്ള പൊസിഷനിൽ വന്നു എങ്കിൽ, അതായത് തല കീഴോട്ടായിട്ടാണ് വരുന്നതെങ്കിൽ കുഞ്ഞിൻ്റെ ചവിട്ട് നമുക്ക് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത് നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ സ്തനങ്ങളുടെ ആ ഒരു ഭാഗത്തായിരിക്കുള്ളൂ കുഞ്ഞിൻ്റെ ചവിട്ട് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത്. അതുകൂടാതെ കയ്യിൽ തടസ്സങ്ങളില്ലാതെ മൃദുവായി നീണ്ട ഏരിയ കയ്യിൽ അനുഭവപ്പെടുന്നുവെങ്കിൽ ഇത് പുറംഭാഗമായിരിക്കും നമ്മൾ തടവുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ റൗണ്ട് ഏരിയ തലയിലായിരിക്കും, റൗണ്ട് ഏരിയ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് തലയായിരിക്കും. അതുപോലെ തന്നെ മുഴ പോലെ തോന്നുന്ന ഭാഗങ്ങൾ കുഞ്ഞിൻ്റെ കൈകാലുകളായിരിക്കാൻ സാധ്യതയുണ്ട്. കുഞ്ഞിൻ്റെ കാൽമുട്ടും പാദവും എല്ലാം ചിലപ്പോൾ ഇങ്ങനെ സ്പർശിക്കുമ്പോൾ അമ്മയ്ക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ എവിടെയാണ്, മുകളിലേക്കാണോ താഴേക്കാണോ എന്നൊക്കെ നോക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ കുഞ്ഞിൻ്റെ ഒരു പൊസിഷൻ തിരിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ കുഞ്ഞ് തിരിഞ്ഞു വന്നു എങ്കിൽ കുഞ്ഞിൻ്റെ ചവിട്ടാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അത് മുകളിലായിരിക്കും. അല്ല കുഞ്ഞ് തിരിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ചവിട്ട് താഴെയായിരിക്കും, വയറിന് താഴെയായിരിക്കും അനുഭവപ്പെടുക. കുഞ്ഞിന് 36 മുതൽ 40 ആഴ്ചകളൊക്കെ ആകുമ്പോൾ ഈ കുഞ്ഞിൻ്റെ പൊസിഷൻ സെഫാലിക് പൊസിഷനിലേക്ക്, അതായത് തല താഴേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു അവസ്ഥേനെ ലൈറ്റനിങ് എന്നാണ് പറയുന്നത്. കുഞ്ഞ് തനിയെ തലകീഴായിട്ട് പ്രസവത്തിന് തയ്യാറെടുത്ത് വരുന്ന ഒരവസ്ഥയാണ് ഇത്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് അമ്മയുടെ പൊക്കിൾ കൊടി കുഞ്ഞിൻ്റെ തലകീഴായി വരുന്നത് കൊണ്ട് തന്നെ പുറത്തേക്ക് തള്ളി വരും, അതായത് അമ്മയുടെ പൊക്കിൾ കൊടി ബൾജ് ചെയ്ത് പുറത്തേക്കിരിക്കും. പിന്നെ അത് മാത്രമല്ല, കുഞ്ഞിൻ്റെ തലയുടെ മർദ്ദമില്ലാത്തത് കൊണ്ട് ശ്വാസം എടുക്കാനും അതുപോലെ തന്നെ പുറത്തേക്ക് വിടാനായിട്ടും കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അമ്മയ്ക്ക് ശ്വാസം തടസ്സം ഉണ്ടാവാനുള്ള സാധ്യത ഭയങ്കര കുറവായിരിക്കും. അതിന് മുമ്പ് തന്നെ നമുക്കൊരു കിതപ്പൊക്കെ ഉണ്ടാവും, ആ ഒരു കിതപ്പ് ഇത്തിരി കുറഞ്ഞിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ഇതെല്ലാം കുഞ്ഞിൻ്റെ പൊസിഷനെ ആശ്രയിച്ച് ഇരിക്കും. ഇനി പ്രസവം അടുത്തിട്ടും നമ്മുടെ കുഞ്ഞ് പൊസിഷനിലെത്തിയില്ലെങ്കിൽ ഡോക്ടർമാർ കുഞ്ഞിനെ പൊസിഷൻ തിരിക്കാൻ ശ്രമിക്കും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വജൈനയിലൂടെ കുഞ്ഞിനെ തിരിക്കാനായിട്ട് ഡോക്ടർമാർ ശ്രമിക്കും. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ദേഹത്ത് ചെറിയ തട്ടോ മർദ്ദമോ നൽകിയാൽ കുഞ്ഞ് ചിലപ്പോൾ പൊസിഷനിലേക്ക് എത്താറുണ്ട്. അതുപോലെ തന്നെ വയർ മസാജ് ചെയ്യുകയോ അല്ലെങ്കിൽ വയറുമ്പോൾ തട്ടുമ്പോഴൊക്കെ കുഞ്ഞ് എന്ത് ചെയ്യുന്നു, പൊസിഷനിലേക്ക് എത്തും. ഇങ്ങനെ നമുക്ക് നമ്മുടെ കുഞ്ഞിനെ കറക്റ്റ് പൊസിഷനിലേക്ക് എത്തിക്കാനും ഡോക്ടർമാർ ശ്രമിക്കും. ഇതൊന്നും നടന്നില്ലെങ്കിൽ സിസേറിയൻ വഴിയിലൂടെ നമ്മുടെ കുഞ്ഞിനെ പൊസിഷനിലേക്ക് എത്തിക്കേണ്ടതായിട്ട് വരും. പിന്നെ അതുകൂടാതെ ഇങ്ങനെ പൊസിഷനിലേക്ക് എത്തിക്കാൻ മസിൽ റിലാക്സ് ആക്കാനായിട്ട് സഹായിക്കുന്ന ചില മരുന്നുകൾ കൂടെ ഡോക്ടേഴ്സ് നമുക്ക് നൽകാറുണ്ട്. ബ്രീച്ച് പൊസിഷനിലാണെങ്കിലാണ് പ്രധാനമായും ഇത് പരീക്ഷിക്കുക. അതായത് നമ്മുടെ കുഞ്ഞ് ബ്രീച്ച് പൊസിഷനിലാണെങ്കിൽ, അതായത് തല മുകളിലേക്കായിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടർമാർ ഇങ്ങനെയുള്ള വഴികളൊക്കെ നോക്കും. എന്നിട്ട് നടന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, സിസേറിയനിലേക്ക് പോവുക. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നു എന്ന് തന്നെ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം, മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വരാം. ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അങ്ങനെ നിങ്ങൾ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഓരോ വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ മറ്റൊരു ടോപ്പിക്കുമായി വരുന്നതിന് താങ്ക് യു.